ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ആപ്പിളിൻ്റെ ഏറ്റവും പുതിയ 14 സീരീസിലെ ഒരു ഡിവൈസാണ്, ഐഫോൺ 14 പ്രോ. ഡീപ്പ് പർപ്പിൾ എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് കളറാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഐഫോൺ 14 സീരീസ് ഓൾമോസ്റ്റ് 1.5 വീക്സ് മുമ്പാണ് ഒഫീഷ്യലി അനൗൺസ് ചെയ്തത്. 4 വേരിയൻ്റാണ് ഇത്തവണ ഉള്ളത്. പക്ഷേ ഒരു ചേഞ്ച് എന്താ വെച്ചാൽ, ഇത്തവണ മിനി സീരീസില്ല, അതായത് ഐഫോൺ 13 മിനിക്കുള്ള റീപ്ലേസ്മെൻ്റ് ഇല്ല. കാരണം മിനിൻ്റെ സെയിൽസ് പൊതുവെ കുറവായത് കാരണം ഇത്തവണ മിനി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിന് പകരം ഐഫോൺ 14, ഐഫോൺ 14 മാക്സ്, അതേപോലെ ഐഫോൺ 14 പ്രോം, പിന്നെ പ്രോ മാക്സ്, അങ്ങനെ 4 വേരിയൻ്റാണ്. 14 പ്രോയിലും പ്രോ മാക്സിലും നോച്ച് ഒരു ഡിഫറൻറ്റാണ്, അതേപോലെ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം. ബാക്കി 14 മാക്സിലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല 13 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. 14 മാക്സ് ഒരു പുതിയ വേരിയൻ്റെ കുറച്ചും കൂടെ ലാർജർ ഡിസ്പ്ലേ, കുറച്ചും കൂടെ പ്രൈസ് കുറവിൽ വേണ്ടവർക്കാണ് ആ ഒരു സീരീസ് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ 14 പ്രോ സീരീസിൽ വേറൊരു ചേഞ്ച് എന്താ വെച്ചാൽ, 48 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ് വരുന്നത്. ഇക്കാലം അത്രയും 12 മെഗാപിക്സൽ ആയിരുന്നു ഐഫോൺ യൂസ് ചെയ്തിരുന്നത്. ഇൻഫാക്ട് 13 പ്രോയില് 12 3 ക്യാമറ ആയിരുന്നു. ഇത്തവണ പ്രൈമറി ക്യാമറ 48 മെഗാപിക്സലാണ്, ബാക്കി 2 ക്യാമറയും 12 മെഗാപിക്സൽ തന്നെയാണ്. സെൽഫി ക്യാമറയും 12 മെഗാപിക്സൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെ വിശേഷത എന്ന് വെച്ചാൽ, നോച്ച് ഒരു എന്താ പറയുക, ഒരു ക്യാപ്സ്യൂള് പോലെയാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ നോർമൽ നോച്ച് അല്ല ഇത്തവണ വരുന്നത്. അത് 14 പ്രോയിലും 14 പ്രോ മാക്സിലും മാത്രമേ ഇതുള്ളൂ, ബാക്കി 2 ഡിവൈസസിൽ നോർമൽ നോച്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എപ്പോഴത്തെയും പോലെ ഈ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കോണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഐഫോൺ 14 പ്രോ അൺബോക്സ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് കൂടി പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് ഐഫോൺ 14 പ്രോ. അപ്പോൾ നിങ്ങൾ ഇവിടെ തന്നെ കാണാം, ആ നോച്ച് ഉണ്ടല്ലേ, ഒരു ക്യാപ്സ്യൂൾ പോലെയാണ് നോച്ച് വന്നിരിക്കുന്നത്. ഇതിനകത്താണ് ക്യാമറയും ബാക്കി സെൻസേഴ്സൊക്കെ വരുന്നത്. ഡീപ്പ് പർപ്പിൾ കളർ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു പേർപ്പിൾ ഫിനിഷ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഐഫോൺ 14 പ്രോ എന്ന് എഴുതി കാണാം. അതേപോലെ ഇവിടെ നമുക്ക് സാർ വാല്യൂ less than 1.6 ആസ് പെർ IS സ്റ്റാൻഡേർഡ്സ് എന്ന് എഴുതി കാണാം. ഡീപ്പ് പർപ്പിൾ 256 GB സ്റ്റോറേജ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് തുറക്കേണ്ടത്. ഐഫോൺ 14 പ്രോവും പ്രോ മാക്സും സ്റ്റാർട്ട് ചെയ്യണത് എല്ലാം തന്നെ 128 GB സ്റ്റോറേജ് ആണ് സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മൾ തുറന്നിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡീപ്പ് പർപ്പിൾ എന്ന് പറയുന്ന കളർ. ഇത്തവണത്തെ ഫ്ലാഗ്ഷിപ്പ് കളറാണ്, ഒരു പേർപ്പിളാണ്, പക്ഷേ ലൈറ്റ് പേർപ്പിൾ അല്ല, കുറച്ചും കൂടി ഡാർക്ക് പർപ്പിളാണ്. അതാണ് ഡീപ്പ് പർപ്പിൾ എന്ന് പറയുന്നത്. നല്ലൊരു കളറായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്തത്. ബ്ലാക്കും പിന്നെ ബാക്കിയുള്ള കളേഴ്സൊന്നും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ട് കണ്ടില്ല. അപ്പോൾ ഇതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ. നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്കെടുത്ത് ഇവിടെ വയ്ക്കാം. ബാക്കി ഒബ്വിയസ്ലി ചാർജർ ഇല്ല ഇതിനകത്ത്. USB ലൈറ്റ്നിങ് കേബിളാണ്, Type-C to ലൈറ്റ്നിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റാൻഡേർഡ് ആപ്പിളിൽ വരുന്ന കേബിളാണ്. പിന്നെ ഡിസൈൻഡ് ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ. അതിനകത്ത് സിം ഇജക്ട് പിൻ ഉണ്ട്. ഇൻഫാക്ട് ഇന്ത്യയിൽ ഇ സിം അല്ല വരുന്നത്. ഇ സിം അവൈലബിൾ ആണ്, പക്ഷേ സിം സ്ലോട്ട് ഉണ്ട്. US പല വേറെ കൺട്രീസിൽ സിം സ്ലോട്ടെ കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയിട്ടുണ്ട്. അതിന് പകരം ഇ സിം മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ഇ സിം സപ്പോർട്ട് ചെയ്യും, പക്ഷേ റെഗുലർ സിംഗിൾ സിമ്മും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആ ചേഞ്ച് വന്നിട്ടില്ല. പ്രോബബ്ലി എനിക്ക് തോന്നുന്നു ഒരു അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ആ ചേഞ്ചും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് പീൽ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഐഫോൺ 14 പ്രോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷാണ്. അതിനകത്ത് തന്നെ ആ പേർപ്പിൾ കളറും കൂടെ ആ ഒരു ഷെയ്ഡും കൂടെ കാണാം നമുക്ക്. ബട്ടൺ വോളിയം കീസാണ്. പിന്നെ അലേർട്ട് സ്ലൈഡർ, അതായത് എന്താ പറയുക, സൈലൻറ്റ് മോഡിലേക്ക് ആക്കാനുള്ള. പിന്നെ സിം സ്ലോട്ടാണ്. ഇവിടെ നമുക്ക് പവർ ബട്ടണാണ് വരുന്നത്. ഇവിടെ ആൻറ്റിന ബാൻഡ്സ് ഒക്കെ കാണാം മുകളിലും താഴെയും. പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഇവിടെ ലൈറ്റ്നിങ് കേബിളും സ്പീക്കർ യൂണിറ്റുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഐഫോൺ 13 പ്രോ ആയിട്ട് ഒന്ന് ജസ്റ്റ് സൈസിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം 13 പ്രോവും ഇതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, കണ്ടില്ലേ. ഈവൻ ക്യാമറ യൂണിറ്റിൽ ചെറിയൊരു പ്രൊജക്ഷൻ കൂടുതലാണ്. ഇവിടെ കുറച്ചും കൂടെ പ്രൊജക്റ്റഡ് ആണ്, ഇവിടെ അത്ര പ്രൊജക്റ്റഡ് അല്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസാണ് വരുന്നുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ലുക്സിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ക്യാമറ യൂണിറ്റ് കുറച്ചും കൂടെ വലുതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബാക്കി ആപ്പിൾ ലോഗോ ഇവിടെ കാണാം. പിന്നെ മെയിൻ ഡിഫറൻസ് ഈ നോച്ചിലാണ്, അതാണ് ആ ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. ബാക്കി എനിക്ക് തോന്നുന്നു ലുക്സിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് ഐഫോൺ 14ഉം 14 പ്രോവും 13 പ്രോവും വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റപ്പ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഐഫോൺ 14 പ്രോ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഡാർക്ക് പേർപ്പിൾ അല്ലെങ്കിൽ ഡീപ്പ് പേർപ്പിൾ കളർ, വളരെ ഡാർക്ക് കളറാണ്. ആക്ച്വലി ഇത് ഒരു ലൈറ്റിഷ് വേരിയൻ്റ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡാർക്കാണ്. ഞാൻ ആക്ച്വലി എൻ്റെ മുമ്പത്തെ ഐഫോൺ 13 പ്രോ നിന്ന് ഡയറക്റ്റ്ലി കംപ്ലീറ്റ്ലി കോപ്പി ചെയ്ത്, അതാണ് ആപ്പിളിൻ്റെ ഒരു വളരെ ഈസി സെറ്റപ്പ് എന്ന് പറയാവുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഐഫോൺ 13 പ്രോ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐഫോണിൽ നിന്ന് നമുക്ക് പുതിയൊരു ഐഫോണിലേക്ക് എളുപ്പത്തിൽ ഡാറ്റ, കംപ്ലീറ്റ് ഇമേജസ്, വാട്സാപ്പ് അങ്ങനത്തെ എല്ലാം തന്നെ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ്രോയിഡ് അത്ര ഫ്ലെക്സിബിലിറ്റി നമുക്ക് തരുന്നില്ല, കാരണം ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, അത് കാരണം ബ്രാൻഡ് ബ്രാൻഡ് മൂവ്മെൻറ്റ് അത്ര ഈസി അല്ല. ഇവിടെ ഐഫോണിന് അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒരു പുതിയ ഐഫോണിൽ നിന്ന് അല്ലെങ്കിൽ പഴയ ഐഫോണിൽ നിന്ന് പുതിയ ഐഫോണിലേക്ക് സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. ഞാൻ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കംപ്ലീറ്റ്ലി കോപ്പി ചെയ്തത്, അപ്പോൾ എല്ലാ ആപ്സിൻ്റെ എല്ലാ ആപ്സും തന്നെ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഐഫോൺ 14 പ്രോ, അപ്പോൾ ഇവിടെ ക്യാമറ മോഡ്യൂൾ കുറച്ചും കൂടെ കനം കൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സർക്കുലർ ഷേപ്പും ചെറുതായിട്ട് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇതാണ് പുതിയ 48 മെഗാപിക്സൽ ക്യാമറ സിസ്റ്റം, F1.8 അപ്പേർച്ചർ ആണ്. പിന്നെ നമുക്കൊരു 12 മെഗാപിക്സൽ അൾട്രാ വൈഡും 12 മെഗാപിക്സൽ ടെലിഫോട്ടോ ലെൻസുമാണ് വരുന്നത്. പിന്നെ സെൽഫി ക്യാമറയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് നോച്ച് കണ്ടില്ലേ, ഈ നോച്ച് ഒരു ക്യാപ്സ്യൂൾ രീതിയിലാണ് ആയിരിക്കുന്നത്. ഇവിടെ ഡൈനാമിക് ഐലൻഡ് എന്ന് പറഞ്ഞ ഫീച്ചറും കൂടി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കി ആസ്പെക്ട്സ് പറയുകയാണെന്ന് വെച്ചാൽ, ഡിസൈൻ ആസ്പെക്ട് പറയുകയാണെന്ന് വെച്ചാൽ കാര്യമായ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല. ഐ മീൻ ഇൻഫാക്ട് ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഇതിൽ ബാക്കി എല്ലാത്തിലും തന്നെ കാര്യമായ ചേഞ്ച് ഒന്നുമില്ല. ഇത് IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് കേപ്പബിലിറ്റീസ് ഉണ്ട്. അറൌണ്ട് 207 grams ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അതിലൊന്നും കാര്യമായ ചേഞ്ച് ഒന്നും തന്നെ ഇല്ല, നമ്മൾ മുമ്പത്തെ പോലെ തന്നെയാണ് വരുന്നത്. പിന്നെ നല്ലൊരു ഇൻഹാൻഡ് ഫീൽ ഉണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് വരുന്നത്, ഗ്ലാസ് ഫിനിഷാണ്. ബാക്കിൽ ആപ്പിളിൻ്റെ ലോഗോ കാണാം. പിന്നെ നല്ലൊരു ഹെവി ഡിവൈസാണ്. ഞാൻ ഐഫോൺ 14 പ്രോ മാക്സ് എടുക്കാത്ത എന്തുകൊണ്ടാച്ച വളരെ ഒരു ഹെവി ഡിവൈസ് ആയതുകൊണ്ടാണ് അത് എടുക്കാഞ്ഞത്. ഇത് ഹെവിയാണ്, ഇത് ആക്ച്വലി ഇത് നല്ല ഹെവിയാണ്. പക്ഷേ എങ്കിലും പ്രോ ഫീച്ചേഴ്സ് വരുന്ന ഏക മോഡൽ ഇതായതുകൊണ്ടാണ് ഞാൻ ഇത് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ ഇനി നമുക്ക് സെറ്റിംഗ്സിലൊന്ന് പോകാം. ഇതിൽ iOS 16 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ജനറൽ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ അബൌട്ട് ഐഫോൺ 14 പ്രോ iOS version 16 ആണ്. അതേപോലെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് സോഫ്റ്റ്വെയറൊക്കെ ലേറ്റസ്റ്റ് വേർഷനാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഇതിൽ ഒരു പുതിയ ഫീച്ചർ എന്ന് വെച്ചാൽ ഡിസ്പ്ലേയിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടില്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആക്ച്വലി ടേൺ ഓൺ ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എനിക്ക് അത്രയ്ക്ക് ഒരു വളരെ ലോ ആയിട്ടൊരു ഇത് തോന്നിയില്ല. ഞാൻ കാണിച്ചു തരാം. ഇനി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കാണണമെങ്കിൽ ഇതാണ് ആക്ച്വലി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇനി ഇത് ഞാൻ ഓൺ ചെയ്യുമ്പോൾ അതുകൊണ്ടില്ലേ ഫുൾ സ്ക്രീനായി, ഫുൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആയി. അപ്പോൾ അത്രയ്ക്കൊരു ഒരു ഡിം ആവുന്നില്ല ആൻഡ്രോയിഡ് പോലെ. അപ്പോൾ ഇത് ആക്ച്വലി കുറച്ചും കൂടെ ബാറ്ററി കൺസ്യൂം ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി അത് ടെസ്റ്റ് ചെയ്താലും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ നോർമൽ ഡിസ്പ്ലേയിലേക്കാണ് വരുന്നത്, കണ്ടില്ലേ. ഇപ്പോൾ നോർമൽ ഡിസ്പ്ലേയിലേക്ക് വന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിഫറൻസ്. പിന്നെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു ടൈമർ സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഇപ്പോൾ ടൈമർ സെറ്റ് ചെയ്തു. ഞാൻ ഹോം സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ എനിക്കിവിടെ ടൈമർ ഇവിടെ കാണാം. ഇപ്പോൾ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എക്സ്പാൻഡ് ചെയ്ത് വരും, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു ഓപ്ഷനായിട്ട് വരും. ജസ്റ്റ് ഇവിടെ നമുക്ക് പോസ് ചെയ്യാം, അതേ വീണ്ടും പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് സ്വൈപ്പ് ചെയ്താൽ അത് പഴയ ഇതിൽ പോകും. ഇനിയിപ്പോൾ ഞാൻ പാട്ടും കൂടെ ഓൺ ചെയ്ത് വിചാരിക്കുക. ഞാൻ പാട്ടൊന്ന് പ്ലേ ചെയ്യാം, റിംഗർ കുറയ്ക്കാം. അപ്പോൾ ഞാനിവിടെ പാട്ടൊരു മലയാളം സോങ് പ്ലേ ചെയ്തു. അപ്പോൾ ഞാനൊരു മലയാളം സോങ് പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ സ്വൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കണ്ടു രണ്ടും കാണാം, അവിടെ ടൈമറും സോങ്ങും കാണാം. അപ്പോൾ ഞാൻ ഇവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് പോസ് പ്ലേ ഒക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത മുകളിലേക്ക് വരും. അപ്പോൾ ടൈമറും ഇവിടെ ഉണ്ട്, രണ്ടും എനിക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത, ഡൈനാമിക് ഐലൻഡ്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നത്. ഇവിടെ ഉണ്ടല്ലോ പ്ലേ ചെയ്യുന്ന കാണാം. അപ്പോൾ ഇനി ടൈമറും കൂടെ ചെല്ലുകയാണെങ്കിൽ ടൈമർ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാം. ടൈമർ ഇതായിപ്പോയി, ഉണ്ടോ? രണ്ടും കാണാം എനിക്കിവിടെ ടൈമർ, അതേപോലെ ഡൈനാമിക് ഐലൻഡ് രണ്ടും കൂടെ കാണാൻ സാധിക്കും. ഇവിടെ പോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകും, അതേപോലെ രണ്ടും കാണാം. അപ്പോൾ ഇതാണ് ഡൈനാമിക് ഐലൻഡിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഐഫോൺ 14 പ്രോയിലും പ്രോ മാക്സിലും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു വേറെ ഒരു ചേഞ്ച് പറയാവുന്നത്. പിന്നെ നമുക്ക് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് LTPO ഡിസ്പ്ലേ ആണ്. LTPO സൂപ്പർ റെറ്റിന XDR OLED ഡിസ്പ്ലേ ആണ്. 120Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. HDR10 സപ്പോർട്ട് ഉണ്ട്. ഡോൾബി വിഷൻ ഉണ്ട്. ടിപ്പിക്കൽ ബ്രൈറ്റ്നസ് അറൌണ്ട് 1000 nits ആണ്. പീക്ക് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ 2000 nits ആണ് വരുന്നത്. വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറയാം. ഇനി പിക്സൽ റെസൊല്യൂഷൻ പറയുകയാണെങ്കിൽ എന്താ പറയുക, നമുക്ക് 1179x2556 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വരുന്നത്. 6.1 inches സ്ക്രീൻ സൈസ് ആണ്. സ്ക്രാച്ച് റെസിസ്റ്റൻസ് സെറാമിക് ഗ്ലാസും ഒലിയോഫോബിക് കോട്ടിംഗ് ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ തന്നെ ടോപ്പ് ഓഫ് ദ ലൈൻ ഡിസ്പ്ലേ എന്ന് പറയാം. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. നമുക്ക് അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അത് ഐഫോൺ 13 പ്രോയിലെ പോലെ തന്നെയാണ് വരുന്നത്. ഇനി ഇതിൽ പവർ ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ A16 ബയോണിക് ചിപ്പാണ്. അതൊരു പുതിയ ചിപ്പാണ്, 4 nanometer ചിപ്പാണ്. പിന്നെ 5 core ആപ്പിൾസ് A GPU കൂടിയാണ് വരുന്നത്.
പിന്നെ ഇതിനകത്ത് 128 GB സ്റ്റോറേജ്, 6 GB റാം, 256 GB സ്റ്റോറേജ്, അതേപോലെ 512 GB സ്റ്റോറേജ്, പിന്നെ 1 TB സ്റ്റോറേജ് ആണ് ഇതിനകത്ത് വരുന്നത്. NVMe സ്റ്റോറേജ് ആണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറയുടെ കാര്യത്തിലേക്ക് വരാം. ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അപ്ഗ്രേഡ് ആണ് വരുന്നത് ഇവിടെ. 48 MP F1.8 അപ്പർച്ചർ പ്രൈമറി ക്യാമറയും അതേപോലെ ഇതിൽ ഡ്യുവൽ പിക്സൽ എന്താ പറയുക ഫേസ് ഡിറ്റക്ഷൻ ഔട്ട് ഓഫ് ഫോക്കസ് ആണ് വരുന്നത്. സെൻസർ ഷിഫ്റ്റ് OIS ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സെൻസർ ഷിഫ്റ്റ് ആണ്. അതൊരു ആപ്പിളിൻ്റെതായ ഒരു പ്രത്യേക സ്റ്റെബിലൈസേഷൻ ആണ്. വളരെ സൂപ്പർബ് ക്വാളിറ്റി നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റെബിലൈസേഷൻ ആണ്. പിന്നെ 12 MP ടെലിഫോട്ടോ ലെൻസ് ആണ്. F2.8 അപ്പർച്ചറും അതേപോലെ 12 MP F2.2 അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് വരുന്നത്. പിന്നെ TOF സെൻസർ ആണ് വരുന്നത്. ഇവിടെ കണ്ടില്ലേ TOF സെൻസർ ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. 3D ലൈഡാർ സെൻസർ ആണ്, ഡെപ് സെൻസർ ആണ് ആക്ച്വലി. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഒരു 12 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ വീഡിയോ റെക്കോർഡിങ്ങിലൊക്കെ പറയുന്നത് 4K 60 FPS വരെ ഉണ്ട്. അതേപോലെ 1080p 120 FPS ഉണ്ട്. പിന്നെ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ട്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക ലൈറ്റ്നിങ് പോർട്ടാണ് വരുന്നത്. ഇവിടെ താഴെ സ്പീക്കർ വേണം, മുകളിൽ സ്പീക്കർ ഉണ്ട്. അപ്പോൾ ഓവറോൾ നല്ല ഒരു പെർഫോമൻസ് നമുക്ക് ഇതിന് എക്സ്പെക്ട് ചെയ്യാം. നമ്മൾ കൂടുതൽ ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരാം. അപ്പോൾ ഓവറോൾ എനിക്ക് ഇനീഷ്യൽ ഇംപ്രഷൻസിൽ ഈ ഡൈനാമിക് ഐലൻഡ് ആണ് മെയിനായിട്ട് കാര്യം. പിന്നെ 48 MP ക്യാമറ, ബാക്കിയെല്ലാം കൊണ്ടും തന്നെ ഓൾമോസ്റ്റ് വലിയൊരു ഡിഫറൻസ് ഒന്നും നമുക്ക് കാണാനില്ല. iOS 16 കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഉണ്ട്, അത് പിന്നെ iPhone 13 Pro യൂസേഴ്സിനും കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ക്യാമറയിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് ആക്ച്വലി, കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ക്യാമറ UI നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ 1x 2x 3x ഓപ്ഷൻസ് ഉണ്ട്, 0.5. പിന്നെ ഇതിലെ ക്യാമറ പ്രോസസ്സിങ്ങിലും കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സിനിമാറ്റിക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതേപോലെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, വീഡിയോ റെക്കോർഡിംഗ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4K 60 FPS സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതെല്ലാം iPhone 14 Pro എന്നിടത്തെ ക്യാമറ സാമ്പിൾസ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയി ക്യാമറ ടെസ്റ്റ് ചെയ്തിട്ട് പറയാം എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് iPhone 13 Pro ആയിട്ട്. iPhone എപ്പോഴും നമുക്കറിയാം ക്യാമറയ്ക്ക് ഒരു വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഡിവൈസാണ്. അപ്പോൾ അത് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വിശദമായി പറയുന്നതാണ്. പിന്നെ ഈ ബാറ്ററിയുടെ കാര്യം പറയുമ്പോൾ ഇതിനകത്ത് 3200 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു ഡിക്രീസ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് iPhone 13 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ചാർജർ ഇൻക്ലൂഡഡ് അല്ല. പിന്നെ ഇത് മാക്സിമം 18 വാട്ടേ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇടയ്ക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു 30 വാട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്, പക്ഷേ അതില്ല. ഇത്തവണയും വെറും 18 വാട്ട് ചാർജിങ്ങേ സപ്പോർട്ടുള്ളൂ. അറൌണ്ട് 50% എനിക്ക് തോന്നുന്നു അറൌണ്ട് 30 മിനിറ്റ്സിൽ 50% ചാർജിങ് കിട്ടുന്നുള്ളതാണ് ഫാസ്റ്റ് ചാർജിങ് പറയുന്നത്. ബാക്കി പിന്നെ സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ഒരു ഡീറ്റെയിൽഡ് സ്പെക്സ് പറയുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ ബാറ്ററി എനിക്ക് തോന്നുന്നു iPhone 13 Pro നല്ലതായിരുന്നു. അപ്പോൾ അതേ ഒരു എക്സ്പീരിയൻസ് ഇതിലും കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായി പറയാൻ പറ്റില്ല. പിന്നെ ഇതിനകത്ത് ഫേസ് ഐഡിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഫിംഗർ പ്രിൻറ് സ്കാനർ ഇല്ല, നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. അപ്പോൾ ഫേസ് ഐഡിയൊക്കെ അതേപോലെ തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫേസ് ഐ ഡി തന്നെയാണ്. പിന്നെ മാസ്ക് വെച്ച് നമുക്ക് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ iPhone 15 ഉണ്ടായിരുന്നു, അത് ഇതിലും ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊന്നും വലിയ ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഓവറോൾ പറയുകച്ചാൽ രണ്ട് മേജർ മാറ്റമാണ്, ഡൈനാമിക് ഐലൻഡും ക്യാമറയിലെ ചേഞ്ചസും. 48 MP ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ രണ്ടാണ് മേജർ ചേഞ്ച് വരുന്നത്. ബാക്കിയെല്ലാം തന്നെ ഇൻക്രിമെൻ്റൽ ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഒരു iPhone 14 Pro ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിങ്. ഞാൻ ക്യാമറ സാമ്പിൾസ് കാണിച്ചു, സോഫ്റ്റ്വെയർ, ബാക്കി ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സ് തന്നെ കാണിക്കേണ്ടായി. പിന്നെ ഡീറ്റെയിൽഡ് ആയി ടെസ്റ്റിംഗ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യാം എൻ്റെ ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിനൊപ്പം തന്നെ ബെൽ ഐക്കോണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.